നമസ്കാരം ഞാൻ സുനിത എല്ലാവർക്കും സുനിത സ്മാജിക്കിലേക്ക് സ്വാഗതം ഇപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ പീച്ചിൽ കൃഷിയാണ് അപ്പം പീച്ചിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതാണ് എൻ്റെ പീച്ചിൽ പീച്ചിലിൻ്റെ മൂട് ഞാൻ ഇത് ചാക്കിലാണ് നട്ടിരിക്കുന്നത് നമ്മൾ സാധാരണ ഞാൻ നടുന്നത് പോലെ ചാണകപ്പൊടിയും മണ്ണും നിറച്ച മിശ്രിതത്തിലാണ് ഇത് നട്ടിരിക്കുന്നത് വിത്ത് ഭാഗ്യാണ് കിളിപ്പിച്ചത് ഇപ്പൊ ഈ പീച്ചിൽ നിന്നും എനിക്ക് ഇപ്പോൾ നല്ല രീതിയിലുള്ള വിളവ് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പം ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ വിളവെടുപ്പൊന്നും നടത്തുന്നില്ല കാണിക്കാതെയാണ് അതിൻ്റെ കായകൾ കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് അപ്പം ഇതിൽ കിട്ടിയിരിക്കുന്ന വിളവൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയാണ് ഇന്ന് വീഡിയോ പിടിക്കുന്നത് അപ്പം എന്താ ഇതാണ് എൻ്റെ പീച്ചിലിൻ്റെ കായ് അത് കണ്ടോ ഒത്തിരി കായ് നമുക്ക് കിട്ടി കേട്ടോ അപ്പം ഇനിയും ധാരാളം ഒത്തിരി പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അത് നമുക്കൊന്ന് കാണി കാണാം കണ്ടോ ഇതൊരു കുഞ്ഞ കായാണ് അപ്പം ഇത് പക്ഷേ നീളമുള്ള ബീച്ചിലും ഉണ്ട് നീളം ഇല്ലാത്ത ബീച്ചിലും ഉണ്ട് ഇതിപ്പം നമുക്ക് വലിയ നീളമില്ലാത്ത ബീച്ചിലാണ് പറിക്കേണ്ട 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 കുഞ്ഞ ഇപ്പം കണ്ടോ നല്ലതാണ് തോരൻ വെക്കാനും സാമ്പാറിനകത്തിടാനും തീലിനകത്തിടാനും ഒക്കെ നല്ലതാണ് ഈ പീച്ചിൽ ഇഷ്ടം പോലെ കായ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞ് കായകള് ഉണ്ടായി വരുന്നുണ്ട് മുകളിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ അത് നമുക്ക് കാണിക്കാനായിട്ട് പറ്റത്തില്ല മോളിലൊക്കെ നല്ല ബീച്ചില് ഉണ്ടായിട്ടുണ്ട് എവിടെയുണ്ട് ബീച്ചില് ഇതാകണ്ടോ ഇത്രയും പലിപ്പം ഇതിന് വെക്കുന്നുള്ളു അധികം പലിപ്പം ഇല്ലാത്ത സൈസ് ആണ് സൈസാണിതാ ഇല്ലേക്ക് ഇതിപ്പോൾ അതെല്ലാം മുകളിലെല്ലാം പീച്ചിൽ ഉണ്ടാകുന്നുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ അപ്പം നമുക്കിതുപോലെ പീച്ചിൽ അല്ലെ ഇതുപോലെ നല്ലവണ്ണം വിളവ് ലഭിക്കാനായിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം ഞാനിതിന് ഉപയോഗിക്കുന്നത് ജൈവ കളറിയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ മീൻ കഴുകുന്ന വെള്ളമൊക്കെ ഈ പീച്ചലിന് നല്ലൊരു വളമാണ് നമുക്ക് അത് ധാരാളം കായ്കൾ ലഭിക്കുന്നതിനും അതുപോലെ തന്നെ നല്ല രീതിയിൽ വളരുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് മീൻ കഴുകുന്ന വെള്ളം അതുപോലെ തന്നെ ഇറച്ചി കഴുകുന്ന വെള്ളമൊക്കെ നമുക്കിതിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുകൊണ്ടൊന്നും നമ്മുടെ ചെടി നശിച്ച് പോവുകയല്ല ഇതെല്ലാം ഞാനിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ് മീൻ കഴുകുമ്പോൾ അതുപോലെ നമ്മൾ ഉപ്പിട്ട് കഴുകുകയാണെങ്കിൽ ആ ആദ്യത്തെ വെള്ളം നമ്മൾ അങ്ങ് ഒഴിവാക്കണം അതിന് ശേഷം മാത്രം ബാക്കി കഴുകുന്ന വെള്ളം കഴിഞ്ഞ് നമ്മൾ മീൻ നുറുക്കി കഴുകുന്ന വെള്ളമൊക്കെ നമുക്കെൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്താലും നമുക്ക് ഇതുപോലെ പീച്ചിലിൽ നല്ല വിളവ് ലഭിക്കുന്നതായിരിക്കും ഇഷ്ടം പോലെ പൂവും കായലും ഇതിന് നമ്മുടെ പന്തലിന് മുകളിലായിട്ടാണ് ഇതിന്റെ പൂവെല്ലാം ഉള്ളത് കാരണം നമുക്ക് നല്ലവണ്ണം കാണാനായിട്ട് സാധിക്കത്തില്ല പോലെ വിളവ് ലഭിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ പീച്ചില് ഇവിടെ എല്ലാം ഇഷ്ടം പോലെ കായ ഉണ്ടായി വരുന്നുണ്ട് ഇവിടെ എല്ലാം ഉണ്ട് പീച്ചില് അപ്പം അടുക്കളത്തോട്ടത്തിൽ പീച്ചിൽ ഇല്ലാത്തവരുണ്ടെങ്കില് നമ്മുടെ ഈ പീച്ചിലും കൂടെ ഒന്ന് കൃഷി ചെയ്ത് നോക്കണം നമുക്ക് നല്ല വിളവ് ലഭിക്കുന്നതായിരിക്കും നമ്മൾ എല്ലാ പച്ചക്കറികൾക്കും ഉപയോഗിച്ച് കൊടുക്കുന്ന ജൈവ ജൈവസിലറി ഒക്കെ നമ്മൾ ഇതിനെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത് അടുത്ത വീഡിയോയും നമുക്ക് വീണ്ടും കാണാം നന്ദി